ഗൈസ് അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമ്മൾ അയേൺമാന്റെ വീട്ടിലോട്ടാണ് വന്നേക്കുന്നത്. ഗൈസ് അയേൺമാൻ ആണെങ്കിൽ ഇപ്പൊ ഇല്ലല്ല, മറ്റേ തേനോസും മറ്റേ അയേൺമാൻ ഒക്കെ മറ്റേ അവഞ്ചേഴ്സിന്റെ ഫൈറ്റിൽ മരിച്ചു പോയല്ലോ അയേൺമാൻ. അപ്പൊ ഈ വീട് ഇങ്ങനെ പൂട്ടിക്കിടക്കായിരുന്നു. ഞാനാണെങ്കിൽ ഇവിടെ വന്ന് നോക്കിയപ്പോൾ പഴയതുമാതിരി കുറെ അയേൺമാന്റെ സ്യൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ വന്നപ്പോ ഉണ്ടല്ലോ, നമ്മൾ നമ്മുടെ സിറ്റിയിൽ കുറെ ഏലിയൻസ് ഒക്കെ ഇറങ്ങിയായിരുന്നു. അങ്ങനെ സിറ്റിനെ രക്ഷിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല നമ്മുടെ സിറ്റിയിൽ. അങ്ങനെ നമ്മൾ നമ്മുടെ കയ്യിലൊരു ജീനിയുടെ വിളക്ക് നമുക്ക് കിട്ടിയായിരുന്നു. നമ്മുടെ വെബ് സീരീസും കാര്യങ്ങളൊക്കെ കാണുന്ന ആൾക്കാർക്ക് അറിയാം നമ്മുടെ ജീനിയുടെ വിളക്കൊക്കെ നമുക്ക് കിട്ടിയായിരുന്നു. അങ്ങനെ നമ്മൾ എന്ത് ചെയ്ത് അങ്ങനെ ഒരു വര അങ്ങോട്ട് ചോദിച്ചു അയേൺമാൻ ആവണമെന്ന്. അങ്ങനെ നമുക്ക് അയേൺമാൻ ആവണേൻ്റെ പവറൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു വിഷയ സംഭവമായിരുന്നു നമ്മൾ അയേൺമാൻ ഒക്കെ ആയിട്ട്. അപ്പം നമ്മുടെ ചാനലൊക്കെ ഒന്ന് നിങ്ങൾ ചെക്കൗട്ട് ചെയ്ത് തന്നെ കാണാൻ പറ്റും നമ്മൾ അയേൺമാൻ എങ്ങനെയാണ് ആയത് എന്നൊക്കെ. ഓക്കെ, അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓരോരോ സൂട്ടും ഇനി കുറച്ചുകൂടെ പണിയാനുണ്ട്. ഓക്കെ, എല്ലാ സൂട്ടും ഡൗൺ ആയിട്ട് കിടക്കുകയാണ്. മറ്റേ അവഞ്ചേഴ്സിൻ്റെ മറ്റേ ഫൈറ്റിൽ അയേൺമാൻ യൂസ് ചെയ്തിരുന്ന സൂട്ടാണ്. ഇതൊക്കെ എങ്ങനെ ശരിയാക്കുമെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല ഗൈസ്. അപ്പം നമുക്ക് എന്തായാലും ഇതൊക്കെ ഒന്ന് അങ്ങോട്ട് ശരിയാക്കണം. ഇവിടെ ആണെങ്കിൽ ഇവിടെ ഉണ്ട് കുറേ സ്യൂട്ട് കണ്ട, ബട്ട് നമുക്ക് എന്തായാലും സെറ്റ് ആക്കണം. നിങ്ങൾക്കിപ്പോൾ ഇതിൽ ഏത് സ്യൂട്ടാണ് ഇഷ്ടമെന്ന് വെച്ചാൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഏത് സ്യൂട്ടാണ് നിങ്ങൾക്ക് ഇഷ്ടം വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ട സ്യൂട്ട് ഇതാണ്. ഇതും പിന്നെ മേലെയൊരു സ്യൂട്ടുണ്ട്, അത് ഞാൻ കാണിച്ചുതരാം. എനിക്ക് അതും രണ്ടുമാണ് ഇഷ്ടമായത്. അപ്പം നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമായതെന്ന് വെച്ചാൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഈ അയേൺമാൻ്റെ ഇപ്പോൾ ലേറ്റസ്റ്റ് സ്യൂട്ട് ഏതാണെന്ന് വെച്ചാൽ ഇതാണ് ലേറ്റസ്റ്റ് സ്യൂട്ട്. പക്ഷേ ഇത് ചില്ലിനുള്ളിലായിരുന്നു ഇങ്ങനെ കളർ ഇടുക. നമ്മളെന്തായാലും അത് കുറച്ചുകൂടെ പണിയും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക ഏത് സ്യൂട്ടാണ് നമ്മൾ ഇടേണ്ടത്. ഓക്കെ മീൻസ്, അപ്പം നമ്മളെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ, എടാ ആരോ വിളിക്കുന്നുണ്ടല്ലോ രാവിലെ തന്നെ. ഇതാരാടാ? അവഞ്ചേഴ്സിത മറ്റേ ഇയാളല്ലേ മാർവലിന്റെ ക്യാപ്റ്റൻ? അയ്യോ, ഇയാളുടെ പേരെന്തിനായിരുന്നു? നിക് ഫ്യൂരിയാ, അങ്ങനെ എന്തോ ഇയാളാണ് ഞാൻ കണ്ടിട്ടുണ്ട് ഇയാളുടെ അയൺമാൻ്റെ വീട്ടിലോട്ടൊക്കെ വരുമ്പോൾ. കോൾ എന്തായാലും എടുക്കുക കേട്ടാ. ഓ, നമ്മളിപ്പോൾ ഈ വീട്ടിൽ, എടാ എനിക്ക് തോന്നുന്നു കട്ട് ചെയ്യട്ടെ, ഞാൻ കട്ട് ചെയ്ത്. എനിക്ക് തോന്നുന്നു ഈ വീട്ടിൽ കയറി കാരണം അവർക്ക് അലാറം അടിച്ചെന്നുണ്ട്. എടാ എത്രയും പെട്ടെന്ന് അപ്പോൾ ഇവിടെ രക്ഷപ്പെടട്ടെ ചേട്ടാ. ഓ എടാ, നമ്മളെ വിളിക്കുന്നുണ്ടല്ലോ വീണ്ടും. നമുക്ക് എന്തായാലും എടുത്തു നോക്കാം. ഓക്കെ, എടുത്തു നോക്കട്ടെ എന്തായാലും. ഹലോ, ഇത് ഫ്രാങ്ക്ലിൻ അല്ലേ? ആ അതെ, ഫ്രാങ്ക്ലിൻ ആണ്. നിങ്ങളല്ലേ ഇപ്പൊ അയൺമാന്റെ വീടിന്റെ ഉള്ളിലുള്ളത്? ആ അത് ഞാനാണ്. എന്താണ് അവിടെ? അല്ല, ഞാൻ നമ്മുടെ അയൺമാൻ നമ്മുടെ ഫ്രണ്ട് ആയിരുന്നു, അപ്പൊ നമ്മളൊന്ന് ജസ്റ്റ് നോക്കാൻ വന്നതാണ്. കഴിഞ്ഞ ദിവസത്തെ ഏലിയൻസിന്റെ അറ്റാക്കിൽ നിങ്ങളല്ലേ രക്ഷിച്ചത് നമ്മുടെ സിറ്റിനെ, ലോസ് ആൻഡോസ് സിറ്റിനെ നിങ്ങളല്ലേ രക്ഷപ്പെടുത്തിയത്? ആ അതെ, എന്ത് പറ്റി? അയ്യോ, അതെ, ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല രക്ഷപ്പെടുത്താനായിട്ട്. പോലീസുകാരും മിലിറ്ററിക്കാരൊക്കെ ആണെങ്കിലും ആകെ പ്രശ്നമായിരുന്നു, അങ്ങനെ അവരെ കൊണ്ടൊന്നും പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാന് അവരെ രക്ഷിച്ചത്. ആ ഓക്കെ ഫ്രാങ്ക്ലിൻ, അപ്പോ നിങ്ങളെ നമ്മളിപ്പോ അവഞ്ചേഴ്സിൽ നമ്മള് റിക്രൂട്ട് ചെയ്യാൻ നമ്മള് വിചാരിച്ചിട്ടുണ്ട്. അവഞ്ചേഴ്സിൽ റിക്രൂട്ട് ചെയ്യാനാ? അത് എന്നെയാ സാറേ, നിങ്ങൾക്ക് വല്ല ഓ അവഞ്ചേഴ്സിലാ നമുക്ക് വേണം സാറേ. ഞാൻ എന്തായാലും ഒന്ന് ആലോചിച്ചിട്ട് പറയാം. ആലോചിക്കാനൊന്നുമില്ല, ഇപ്പൊ നിങ്ങൾക്കാണ് ഇപ്പൊ പവർ ഉള്ളത്. ഇപ്പൊ അയൺമാന്റെ മെൻഷൻ ആണെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ പേരിലോട്ട് എഴുതി തരാന്ന് വിചാരിച്ചിട്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ അയൺമാൻ എല്ലാം നിങ്ങൾക്കായിരിക്കും. എന്തോ അയൺമാന്റെ അല്ല എനിക്കാ സാറേ. അങ്ങനെയാണെങ്കിൽ സാർ, അങ്ങനെയാണെങ്കിൽ ഞാൻ അഗ്രിമെന്റ് സൈൻ ചെയ്യാം. നോട്ടിഫിക്കേഷൻ വന്നായിരുന്നു നമുക്ക്. അപ്പൊ എന്തായാലും റെഡി ആയി നിന്നു, മിക്കവാറും ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, ഫൈറ്റും കാര്യങ്ങളും സാറേ, ഇപ്പൊ എന്തായാലും സൂട്ടും കാര്യങ്ങളൊന്നും ഇല്ല. നിങ്ങൾക്ക് അയൺമാനെക്കാട്ടിലും കൂടുതൽ പവർ എന്നാണല്ലോ ഞങ്ങൾ അറിയാൻ കഴിഞ്ഞത്. സ്യൂട്ടിന്റെ ആവശ്യമില്ലാന്നല്ലോ പറഞ്ഞത് സാർ. അങ്ങനെയാണ് സാറേ, അതങ്ങനെയാണ്, നമുക്ക് ജീന് തന്ന പവറാണ്. ആ ഓക്കെ ഓക്കെ, അപ്പൊ എന്തായാലും തങ്ങൾ എന്തായാലും മുൻകരുതൽ എടുത്തോ. അപ്പൊ ശരി, എടാ മുൻകരുതൽ എടുത്തോന്നാ ഗൈസ്. അപ്പൊ എന്തായാലും ഇവിടെ എന്തെങ്കിലും ഒരു ഫൈറ്റ് ഒക്കെ നടക്കുന്നാണ് പറയണത്. അപ്പൊ നമുക്കാണെങ്കിൽ നമ്മുടെ സ്യൂട്ടും കാര്യങ്ങളൊന്നും റെഡി ആയിട്ടില്ല. ഇനിയിപ്പോ ഓ നമ്മളെന്തായാലും ഇപ്പൊ സേഫായിട്ട് ഫൈറ്റ് എടുക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ അതുമാതിരി തന്നെ നമ്മുടെ ഷിൻജാനും പിഞ്ചാനും എന്തെടുക്കുകയാണാവോ എന്തോ. അവര് നമ്മളെ വീട്ടിലാക്കിയിട്ടാണ് നമ്മൾ വന്നേക്കുന്നത്. അവന്റെ കയ്യില് മറ്റേ കഴിഞ്ഞ ദിവസം മറ്റേ ജീനിയുടെ ലാമ്പ് കിട്ടിയപ്പോൾ അവന്മാര് നമ്മളില്ലാത്ത സമയത്തൊക്കെ പോയിട്ട് നമ്മുടെ മറ്റേ സൂപ്പർമാന്റെ പവറും സ്പൈഡർമാന്റെ പവറൊക്കെ ചോദിച്ചായിരുന്നു. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് കിട്ടിയ മതി, ഇപ്പൊ അവർക്കും കിട്ടിയിട്ടുണ്ടാവും. ഇനി അവരെന്തിനാണാവോ ചെയ്യുന്നുണ്ടാവും അവിടെ. അംബാനിയെ അല്ല പടച്ചു, പാവപ്പെട്ട ഷിൻജാനെയും അല്ല പടച്ചു,
പൈസക്കാരൻ നിക്കറിട്ട ബെർമൂഡയാകും, പാവപ്പെട്ട ഷിഞ്ചാനിട്ട വള്ളി ട്രൗസർ. നമ്മക്ക് ഗാരേജും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കി സെറ്റ് ആയി കേട്ടാ. ഇതിപ്പോ എന്തായാലും കിടിലും ഗാരേജ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്തൊക്കെ വണ്ടികൾ ഓടിക്കും. ഈ പിഞ്ചാൻ എവിടെ പോയാവോ? പിഞ്ചാൻ മേലെയുള്ളെന്ന് തോന്നുന്നുണ്ട്. ഞാനൊന്ന് മേലെ പോയി നോക്കട്ടെ പിഞ്ചാൻ എവിടെയാണ്. അല്ലേ, രാവിലെ തന്നെ വണ്ടിയുടെ സൗണ്ട് ഒക്കെ കേൾക്കുന്നുണ്ടല്ലേ. ഓ, എനിക്ക് എല്ലാ വണ്ടികളും ഓണാക്കിട്ടേക്കാണ്. നമുക്ക് കുറച്ച് വണ്ടിയോ കേട്ടോ. ഗാരേജ് നമുക്ക് കഴിഞ്ഞ വട്ടം ചെറിയ ഗാരേജ് ആയിരുന്നു. കൊറേ വണ്ടികൾ മാതിരി തോന്നിയിരുന്നു. ഇപ്പൊ നമുക്ക് കുറച്ച് വണ്ടികളുള്ളൂ. ഓക്കെ, ഇനി ജീനിയുടെ പരം നമുക്ക് പിഞ്ചാൻ എത്ര പരണ്ട് നോക്കട്ടെ. ആ പിഞ്ചാന നിനക്ക് എത്ര പരണ്ട് ഈ ജീനിയുടെ അടുത്തുനിന്ന്? ഷിഞ്ചാനെ, മൂന്ന് വരത്തില് രണ്ട് വരം ഞാൻ പറഞ്ഞു, ഇനി ഒരു വരേ ഉള്ളൂ. നിനക്ക് എത്ര വരണ്ടാ ഷിഞ്ചാനെ? എടാ, എനിക്കാണേല് ഒരു വരം ഉള്ളോണെ രണ്ട് വരം ഞാൻ പറഞ്ഞായിരുന്നു. അതിൽ ഒരു വരം ഞാൻ പറഞ്ഞിട്ട് യൂസ് ചെയ്തിട്ടില്ല. അതെന്ത് വരാടാ ഷിഞ്ചാനെ? എടാ, അത് നമ്മടെ ഹലക്കിന്റെ കേസ്. ഇതാണ് നമ്മള് പറഞ്ഞത് സൂപ്പർ പവർ. എടാ പോടാ. നീ എന്തരടാ പറഞ്ഞത് പിഞ്ചാനെ? ഞാൻ പറഞ്ഞത് ഞാൻ സ്പൈഡർമാൻ്റെതും. ഓക്കെ ഓക്കെ, ഷിഞ്ചാനെ നീ നോക്കിയും കണ്ട് യൂസ് ചെയ്തോളാം കേട്ടോ. ഫ്രാങ്ക്ലിമായി അറിഞ്ഞാ കൊല്ലും. എടാ, അതൊക്കെ എനിക്കറിയാം. നീ എന്നെ പഠിപ്പിക്കാനൊന്നും നിക്കുന്ന. അപ്പൊ എന്തായാലും ഫ്രാങ്ക്ലിന്റെ അടുത്ത് വേറെ കുറച്ചുകൂടെ വണ്ടികളെ നമുക്ക് സെറ്റ് ആക്കണം. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ഹലക്കിന്റെ സൂപ്പർ പവർ രണ്ട് ദിവസം ഉണ്ടാവത്തുള്ളൂ. പക്ഷെ പെർമനന്റ് തരാൻ പറ്റത്തില്ല എന്ന് നമ്മുടെ ജീനി പറഞ്ഞത്. അതെന്താ പെർമനന്റ് തരാൻ പറ്റാഞ്ഞത്? എനിക്കറിയാൻ പാടില്ല. പക്ഷെ ഫ്രാങ്ക്ലിന് അയൺമെന്റ് പവർ കിട്ടിയത് ലൈഫ് ടൈം ആണ്. അതെനിക്ക് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. പിന്നെ ഞാൻ ചെറിയ ചേക്കനായിരുന്നേ അവരിക്കോ സംശയമുണ്ട്. നമുക്ക് എന്തായാലും ഉണ്ടല്ല, അവിടെ പോയി നോക്ക്. നമ്മുടെ സാധനം നമ്മൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ പിഞ്ചാൻ കാണാണ്ട്. ഓക്കെ, നമ്മുടെ കല്യാണെങ്കിൽ പൊട്ടിക്കുന്നതിനൊക്കെ ഇതുണ്ട്. ഓക്കെ, കാണുന്നുണ്ടെങ്കിൽ വെച്ച് വെടിയൊക്കേണ്ടി വരും. ഡോർ ആരാണോ ലോക്കിട്ടത്? ഈ ഫ്രാങ്ക്ലിമാര് പുറത്ത് നമ്മുടെ ഡോറൊക്കെ ലോക്കാക്കി പോയേക്കുന്നത്. കള്ളം കയറുന്ന കേട്ടിട്ടാ ഈ വീട്ടിലൊക്കെ ആരും കയറാനാണ് എന്റെ പൊന്റെ ദൈവമേ. ഈ വീട്ടിലൊക്കെ എന്താ ഉള്ളത്? ഫ്രാങ്ക്ലിമാർ രണ്ട് ചട്ടിയും ട്രൗസറും ബനിയനൊക്കെ ഉണ്ട്, വേറെ ഒന്നുമില്ല. ഓക്കെ, അവിടെ ജീനിയുടെ ലാമ്പ് ഫ്രാങ്ക്ലിമ ആക്കി കേട്ടോ. ഇതിന്റെ ഉള്ളിലാണ് ജീനിയുടെ ലാമ്പ് ഉണ്ടായത്. ഫ്രാങ്ക്ലിന് അപ്പൊ തലക്കാതെ ഒളിപ്പിച്ചേക്കാണ്. ഓക്കെ, എടാ ബാത്റൂം ചൊല്ലിയുണ്ടെങ്കിൽ ലാമ്പ് ബാത്റൂമും ക്ലോസ്ഡാ. ഓക്കെ, അപ്പൊ അവിടെ ഇല്ല. നമ്മുടെ ജീനിയുടെ ബോക്സ് നമ്മൾ വെച്ചേക്കണത് ഇവിടെയാണ് ഹൽക്കിന്റെ ബോക്സ് വെച്ചേക്കണത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഇതങ്ങട് പൊട്ടിച്ച് നമ്മളെ സൂപ്പർ പവർ അങ്ങോട്ട് കയ്യിലാക്കാം മോനെ. ഓക്കെ, എടാ എനിക്ക് എന്തൊരു പവർ കയറുന്നുണ്ട്. അത് മാതിരി തന്നെ ഈ തോക്കും കിട്ടി. ഓക്കെ, തോക്ക് ഞാൻ എടുത്ത്. ഓ, എടാ നമുക്ക് എന്തൊരു പവർ കയറി. എടാ നമുക്ക് എന്തൊരു സംഭവിച്ചു. ഓ, എന്റെ മോനെ, എന്റെ ആളിയോ, എടാ നമ്മുടെ നടത്തൊക്കെ മാറിയല്ലോ അകന. എടാ ഇതിപ്പോ ഹലക്കൊക്കെ നടക്കണ മാതിരിയാണ് നടക്കുന്നത്. എടാ നമ്മുടെ കണ്ണിന് എന്തെങ്കിലും ഒക്കെ സൂപ്പർ ബിജിസ് എന്തൊക്കെ കിട്ടിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ 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 ഓക്കെ, എടാ ഓട്ടം, എന്റെ ഒളിയോ, ഓടണ ഓട്ടം കണ്ടോ. എടാ നമ്മൾ നടക്കണ സ്ഥലമൊക്കെ നോക്കിയേ, ഓ പൊട്ടി പൊളിയെന്ന്. ഓക്കെ, ഓ എന്റെ ഒളിയ മോനെ. ഓക്കെ, എടാ വണ്ടിയൊക്കെ തിരിച്ചിട്ട്. ഓ എടോ, എടാ ഒരു വണ്ടിക്ക് തെറിച്ചു പോയി. ഓ വിഷം 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 വിഷം, എന്റെ ആളിയ. ഓക്കെ, സെറ്റ് 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 സെറ്റ്. ഇതെന്താണാവോ? ഇതെന്തൊരു പറയണല്ല, എന്റെ ആളിയ ചത്തുപോയൊരിടിക്കാ പെണ്ണ്. എടാ പോലീസൊക്കെ വരുന്നുണ്ട് കേട്ടാ. ഓക്കെ, ഓ അങ്ങോട്ട് ഇടിച്ച് പൊട്ടി അങ്ങോട്ട്, എന്റെ പൊന്ന് ഹൽക്കേ. ഓക്കെ, എടാ ഇതെങ്ങനെ ചാടാ? ഓക്കെ ഓക്കെ ഓക്കെ, ഇങ്ങനെയാണ് ചാടാ. ഓ സെറ്റ് സെറ്റ് സെറ്റ്, അടങ്ങി എന്തൊക്കെ പവർ ഉണ്ടാവോ എന്താ നോക്കണേ. ഓക്കെ, നമുക്കെന്താ സിറ്റി സൈഡ് പോവാം. ഓ എന്റെ മോനെ, അത് കണക്കി എന്തായാലും. ഓക്കെ എന്റെ മോനെ, ഓ എടാ നമ്മൾ ചാട്ടത്തിൽ നമ്മൾ എത്തണ സ്ഥലം കണ്ടോ മോനെ. ഓ എടാ ഇത്ര ഹൈറ്റ് നമ്മൾ ആടുന്നത്. ഇതെന്തായാലും വിഷയം സാധനമായി കേട്ടാ. പക്ഷെ പോലീസുകാരൊക്കെ കൂടുന്നുണ്ട്, അതാണ് എന്റെ ഒരു പേടി. ഇനി നമുക്ക് എന്തൊക്കെ പവർ ഉണ്ട്? എടാ ഇതെന്ത് പവർ, ഇതിങ്ങനെ ഇടിക്കാൻ പറ്റുന്ന നമുക്ക് നോക്കട്ടെ. ഓ എടാ ഇത് ചെറിയ ചെറിയ പല്ലി ചെറിയ പവറാണ്, കാര്യമില്ല പോട്ടെ, വലിയ കാര്യമൊന്നുമില്ല. നമുക്ക് വേറെ വല്ല വണ്ടി വരുന്ന നോക്കട്ടെ, ഇവിടെ നമുക്ക് നോക്കട്ടെ കേട്ടാ. ഓക്കെ, വലിയ കാര്യമില്ല. ഓക്കെ ഇല്ലല്ലോ,
അടുത്ത പവറ് സ്മാഷ്. ഇത് കൊള്ളാം. എടാ നമ്മളാരട പിന്നീന്ന് വിളിക്കുന്നത് ദീപന്മാരായിരുന്ന. എനിക്കിട്ട് ഇപ്പൊ തരാം, ഇപ്പൊ തരാം, ഇപ്പൊ തരാം. അപ്പോ ഓടിക്കും, ഓടിക്കും, ഓടിക്കും. എടാ ഇത് ഒരു പവറ് മതി നമുക്ക് രക്ഷപ്പെടുത്താൻ വേണ്ടിട്ട്. എന്റെ ആളിയ വീശം 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 മോനെ. ആകാശത്തൊരു ഹെലികോപ്റ്റർ വന്നതല്ല, അവനെ കിട്ടുള്ളത് കൊടുക്കാം. ഓക്കെ, ഇവനെ വിളിച്ചറിയാൻ പറ്റോ? ഇല്ല ഇല്ല, എവിടെ ആകാശത്തുള്ളവിടെ എവിടെ കല്ലൊക്കെ അങ്ങോട്ട് തെറിച്ചു പോയി കേട്ടാ. ഓക്കെ, ആകാശത്തുള്ളവരെ എവിടെ കാണുന്നില്ല. നമ്മളെ റൈറ്റ് സൈഡ് നേരെ പേടി വെക്കുന്നല്ല. ആ നീ ആയിരുന്ന, എന്താ പിടിച്ചോ ഒരു കല്ല് പിടിച്ചോ. അയ്യോ കൊണ്ടില്ല കേട്ടാ. ഇല്ല ഇതേ ഇതേടാ പിടിച്ചാ 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 നിരക്ക് തരാം, നിരക്ക് തരാം. വൈറ്റാ ഇന്നാ പിടിച്ചോ പൊളി, നിനക്ക് വേണം അന്നാ പിടിച്ചോ. ഈ ശിഞ്ചാറിന് തോൽപ്പിക്കാൻ ആർക്കും പറ്റത്തില്ല. നിരക്ക് തരാം, ഒരെണ്ണം പിടിച്ചോ ദീപാവലി ആയിട്ട്. ഓക്കെ, മിസൈൽ വിടുന്നവൻ, മിസൈൽ വിടുന്നവൻ. എങ്കിൽ ഞാൻ കാണിച്ചു തരാനൊക്കെ. ഓക്കെ, എനിക്ക് ഞാൻ വേറെ സംഭവം കാണിച്ചു തരാം. നീ മിസൈൽ അല്ലേ വിടുന്നത്, ഇന്നാ പിടിച്ചോ ഒരു ക്ലാപ്പ്. കൈകൊട്ട് ഉണ്ണി അങ്ങോട്ട്, ഞാൻ കൈകൊട്ടി ഒന്നും നടക്കുന്നില്ലല്ല. കൈകൊട്ടട്ടെ. ആ മിസൈലൊക്കെ വിടുന്നത് കേട്ടാ, പോലീസർക്ക് വേറെ ലെവലായ മിസൈലൊക്കെ വിടുന്നത്. ഓക്കെ, ചാവട കൂടെ ചാവട. നിനക്കുള്ള പവർ ഞാന് ഇത് തരാം നിനക്ക്. എന്തായാലും ഇന്നാ പിടിച്ചോ, ഇന്നാ പിടിച്ചോ, പിടിച്ചോ ചാവട അങ്ങോട്ട്. എഫ് ബി ഐ ആണെങ്കിലും ഏത് മിലിറ്ററി ആണെങ്കിലും ഷിൻജാന്റെ മുമ്പിൽ ഇനി ഒന്നുമല്ല നിങ്ങള്. ഓക്കെ, എന്തുവാടാ എടേ, അതെന്തോന്ന് പവറ്, അതെന്തോന്ന് പറ. എന്റെ ആളിയ ഒക്കത്തിന് തരാം, ഒക്കത്തിന് തരാം. വെയിറ്റാക്ക 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 വെയിറ്റാക്ക. ഒക്കത്തിന് തരാം, ഒക്കത്തിന് തരാം. ഇന്ന പിടിച്ചോ. ഓക്കെ, ആ ഓടിക്കോ ഓടിക്കോ ഓടിക്കോ. ഇതാണ്ടെന്നില്ല കേട്ടാ, ഓരോ എണ്ണം കൂടി പിടിച്ചോ. ഓക്കെ സെറ്റ്. ഇനി നിനക്ക് ഞാൻ ഉണ്ടല്ല, മറ്റേ പവർ എന്തൊരു കാണിച്ചല്ല, ഈ പവറല്ലേ. ഓക്കെ, ഹെലികോപ്റ്റർ ഒക്കെ വരട്ടെ, പോലീസാരൊക്കെ വരട്ടെ, എല്ലാരും വരട്ടെ. എന്നിട്ട് നമ്മുടെ കണ്ണിൽ എന്തോ പറഞ്ഞ സംഭവിച്ചു കേട്ടോ. ഓക്കെ, പവർ കയറി, എന്നാ പിടിച്ചോ. ഓക്കെ പിടിച്ചോ. എന്താ സംഭവം മനസ്സിലാവുന്നില്ല കേട്ടോ, എന്തൊരു പവറൊന്ന്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഇവിടുന്ന് രക്ഷപ്പെടണം. ഓക്കെ, ചാവ് ചാവ് ചാവടങ്ങോട്ട്. അപ്പൊ നമുക്ക് എത്ര പെടുന്ന് ഒളിച്ചു പോണം കേട്ടോ, രക്ഷപ്പെടണം എത്ര പെടുന്നു. കാരണം പോലീസുകാരൊക്കെ പിടിച്ചിട്ട പ്രശ്നമാവും, ഫ്രാങ്ക്ലിമാർക്ക് അറിഞ്ഞ പ്രശ്നം. ഇപ്പൊ നമ്മളാരൊന്നും മനസ്സിലായിട്ടില്ല. ഓക്കെ, നമ്മുടെ മേത്ത് ലൈറ്റ് ഒക്കെ ആകുന്ന നമ്മൾ ആരൊന്നും മനസ്സിലായിട്ടില്ല. അപ്പൊ സ്റ്റാർക്ക് മിന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് എത്രയും പെടുന്ന് രക്ഷപ്പെടണം. ഓക്കെ, എടാ എവിടെ പോയിട്ട് രക്ഷപ്പെടണം മോനെ. ഓക്കെ പോട്ടെ പോട്ടെ. ഓക്കെ രക്ഷപ്പെട്ട് 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 രക്ഷപ്പെട്ട്. അപ്പൊ പറ്റിയ സ്ഥലം ഏതാ ഉള്ളതെങ്കിൽ. ഓക്കെ ഇവിടെ കുഴപ്പമില്ല കേട്ടാ. ഓക്കെ തെറ്റ് തെറ്റ് തെറ്റ്. അപ്പൊ എന്തായാലും ഇവിടെ വേണ്ടേ വിളിച്ചിരിക്കാം മോനെ. ഓക്കെ ഇവിടെ വിളിച്ചിരിക്കട്ടെ, എന്തായാലും പോണവരെ നമുക്ക് ഇവിടെ വിളിച്ചിരിക്കാം. ഓക്കെ, ഇപ്പൊ നമ്മൾ കാണത്തില്ല എന്തായാലും. ഗൈസ് അങ്ങനെ നോ മാൻഡഡ് ലെവല്. ഓക്കെ സെറ്റ് സെറ്റ് സെറ്റ്. എടാ ഇത് കൊള്ള കേട്ടാ, നമുക്ക് എന്തായാലും. അയ്യോ ഒന്ന് ഇപ്പൊ മേലേസ്കോട്ട് പോട്ടെ, ഇപ്പൊ ആരും ഇല്ലേ, കണ്ടില്ലല്ലേ. ജസ്റ്റ് മിസ് കണ്ടില്ല നമ്മളാ. എടാ നമ്മളെ പവർ എവിടേക്ക് പോയി, എടാ നമ്മൾ രണ്ടു ദിവസം അല്ല പറഞ്ഞത്, എടാ നമ്മളെ പവർ എവിടേക്ക് പോയി. ഹലോ ഷിൻജാനെ. എടാ ആരാണ് എന്നെ വിളിച്ചത്? ജീനിയാണ്. ജീനിയാ? ജീനി അങ്ങനെ വിളക്കില്ലാണ്ട് വന്ന്. ജീനിക്ക് വേണമെങ്കിൽ വിളക്ക് വേണ്ടേ, അത് ഫ്രാങ്ക്ലിൻ ബോയ് എടുത്തല്ലേ. ഷിൻജാനെ എന്തെങ്കിലും മോശമായിട്ട് സിറ്റിക്ക് ഈ രോഗത്തിന് ചെയ്തെന്നാൽ ആ പവർ ഞാൻ തിരിച്ചെടുക്കും. അതുകൊണ്ട് നിനക്കുള്ള ഒരു പണിഷ്മെന്റ് ആണ് ആ പവർ. ഇനി നിനക്ക് ഒരിക്കലും ഇനി ഒരു സൂപ്പർ പവർ കിട്ടത്തില്ല ഷിൻജാനെ. അങ്ങനെ പറയല്ലേ എന്റെ പൊന്ന് ജീനി, അങ്ങനെ പറയല്ലേ. ജീനിന്റെ കാല് പിടിക്കാം, ജീനി കാല് പിടിക്കാം. എടാ ജീനി പോയടാ, ജീനി ഇവിടെ ഉണ്ടാ. ജീനി ഇല്ല, ജീനി പോയി. എടാ നമുക്കിത് ചാടിയിട്ടൊന്നും ആവുന്നില്ല, എടാ ഇടിച്ചിട്ടൊന്നും ആവുന്നില്ല. അതെന്തേ ഗൈസ്, അയ്യോ നമ്മുടെ എല്ലാ സൂപ്പർ പവറും പോയി. ഇനി എന്തൊരു ചെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ല. നമുക്ക് ഒരു വരം കൂടി ഉണ്ട്, ആ വരത്തിനിപ്പോ നമുക്ക് പറഞ്ഞാലോ നമ്മുടെ പഴയ പവർ തന്നിട്ട് തിരിച്ച് ഇനി എടുക്കാൻ പറ്റാത്ത രീതിക്ക് അങ്ങനെ എന്തെങ്കിലും പറയണം. അയ്യോ നമ്മൾ ആ വരം കൂടെ പറഞ്ഞില്ല അങ്ങനെ. അയ്യോ ഫ്രാങ്ക്ലിൻ ബോയ് എവിടെ, ഫ്രാങ്ക്ലിൻ ബോയ് എന്നിടത്ത് എങ്ങനെയുള്ള ലാമ്പ് എനിക്ക് മോഷ്ടിക്കണം, അല്ലെങ്കിൽ ഇനി എനിക്ക് ഒരിക്കലും കിട്ടത്തില്ല. ഫ്രാങ്ക്ലിൻ ബോയ് എവിടെയാണാവോ എന്തോ. നമ്മളാരോ വിളിക്കുന്നുണ്ടല്ല, ആരാണ്? ഷിൻജാനല്ലേ വിളിക്കുന്നത്?
ഹലോ ഷിൻചാനെ പറ, ഫ്രാങ്ക്ലിൻ ബോയ്, എന്റെ സൂപ്പർ പവർ നമ്മളെ ജീനെ തിരിച്ചു മേടിച്ചു ഫ്രാങ്ക്ലിനെ. എടാ എന്തിനു മേടിച്ചു? അത് ഞാൻ ഇവിടെ നമ്മുടെ സിറ്റിയിലൊക്കെ ഇറങ്ങി കൊറേ കള്ളന്മാരൊക്കെ വെറുതെ ഇടിച്ചു പോണഞ്ഞതാണ് ഫ്രാങ്ക്ലിനെ. അതേമാതിരി തന്നെ കൊറച്ച് പോലീസാര് ഇടിച്ചേ. കുറച്ച് പോലീസ്? എടാ നിനക്കുണ്ടല്ലോ ആ ജീനി, നിന്റെ അടുത്ത് പറഞ്ഞില്ലല്ലേ? എന്റെ അടുത്ത് പറഞ്ഞിരുന്നു പവർ മിസ്യൂസ് ചെയ്യാൻ പാടില്ല, എങ്ങനെ മിസ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ പവർ തിരിച്ചെടുക്കും. എന്റെ അടുത്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനിഞ്ഞ പറയത്തില്ല, അതാണ് റൂള്, മനസ്സിലായ? അതങ്ങനെയാണ് ഫ്രാങ്ക്ലിനെ. ആ വിളക്കൊന്നും എനിക്ക് തരോ. ഇല്ല, ഒരു വരം കൂടി ഉണ്ട്. എടാ ആ ഒരു വരം നീ എടുത്തു വെക്ക്. ഓക്കെ, നമുക്ക് ആ ഒരു വരത്തില് എന്തെങ്കിലും കുറച്ച് വലിയ കാര്യങ്ങൾ ചെയ്യണം. നീ ആ വരം എന്തായാലും ഇപ്പൊ യൂസ് ചെയ്യല്ലേ, കേട്ടാ? ഓക്കെ ഫ്രാങ്ക്ലിനെ, ബൈ. നമ്മളിപ്പോ മിസ്യൂസ് നമ്മുടെ പവറും പോകും കേട്ടാ. എടാ ഇവിടെയാണെങ്കിൽ ലോക്കിയുടെ പവർ, ഓ ടെസറാക്ട്, ഓ ഈ സാധനം നമുക്ക് സ്പേസിൽ പിടിക്കൊക്കെ പോകാൻ പറ്റും. താനോസിന്റെ ഹാൻഡ്, അതുമാതിരി ഓ നമുക്കിനി ജീനിയുടെ പവർ ഇല്ലെങ്കിൽ ഇത് യൂസ് ചെയ്യാം കേട്ടാ. ഓക്കെ, ഇവിടെ ഹൾക്കിന്റെ, ഓ ക്യാപ്റ്റൻ അമേരിക്ക. ഗൈസ് എന്തരയോ പുറത്ത് സൗണ്ട് കേൾക്കുന്നുണ്ട്. എടാ നമ്മളെന്തപ്പ അയാൾ വന്നെന്ന് തോന്നുന്നുണ്ട്. നമ്മുടെ സൂപ്പർ പവർ തിരിച്ചെടുക്കാൻ സമയമായി. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ സൂപ്പർ പവർ അങ്ങോട്ട് എടുക്കാം. ഓക്കെ, അങ്ങനെ നമ്മുടെ സൂപ്പർ പവറും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മൾ സ്യൂട്ടില്ലാത്ത കാരണം എനിക്ക് കുറച്ച് പേടിയുണ്ട്. ഓക്കെ, ഇപ്പൊ നമ്മൾ മറ്റേ കണ്ണാടി വെച്ചിട്ടാണ് നമ്മളെ പവറും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, ഇനി ആ സൂപ്പർ പവറും കൂടെ ഉണ്ടെങ്കിൽ അത് സൂപ്പർ സൂട്ടും കൂടെ ഉണ്ടെങ്കിൽ സെറ്റാണ്. ഓക്കെ ഓക്കെ, ആരുടെയൊക്കെ സൗണ്ട് കേട്ടായിരുന്നല്ലേ പുറത്ത്, നമ്മളെ തപ്പി വന്നതാണ്. ഇനിയിപ്പോ വിശ്വസിക്കാൻ പറ്റത്തില്ലേ, ഏതെങ്കിലും വലിയ എനിമീസ് അങ്ങനെ നമ്മൾ പെട്ടുപോകും. നമുക്ക് എന്തായാലും സിറ്റി സൈഡിൽ അങ്ങോട്ട് പോയി നോക്കാം, അവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കട്ടെ. ഇതിപ്പോ നമുക്കിപ്പോ സൂപ്പർ പവറൊക്കെ വന്നേരം ഗാഷ് എന്തായാലും വിഷയം കേട്ടാ. നമുക്ക് എന്തായാലും പക്ഷെ ഫ്രാങ്ക്ലിൻ ആണെങ്കിൽ ഇങ്ങനത്തെ കുറെ ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സിറ്റിയിലെ ഏലിയൻസ് വരുമ്പോ രക്ഷപ്പെടുത്തണം സിറ്റിനെ. അതുമാതിരി സിറ്റിക്ക് എന്ത് ഭീഷണി വന്നാലും നമ്മൾ രക്ഷപ്പെടുത്തണം. പക്ഷെ അത് വേണോ എന്നും ഫ്രാങ്ക്ലിൻ അടിപൊളിയായി ജോലിയായിട്ടില്ല, വണ്ടികളൊക്കെ മോഷ്ടിച്ച് അങ്ങനെയൊക്കെയല്ലേ പോണത്. അത് ചെയ്യണോ? നമുക്ക് എന്ത് വേണം? നമുക്ക് അയൺമാൻ ആവണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് എന്തായാലും ജീനി എന്തായാലും നമുക്ക് ഈ സൂപ്പർ പവറൊക്കെ എടുത്തുതരും, എടുത്തു കളയും. അപ്പൊ നമ്മള് പഴയ ഫ്രാങ്ക്ലിൻ നമ്മളായി മാറും. ഓക്കെ, അത് വേണോ അത് നമ്മുടെ അയൺമാൻ ആയിട്ടുള്ള ഫ്രാങ്ക്ലിൻ വേണോ എന്ന് പറയാം. അപ്പൊ നമുക്ക് സിറ്റിനെ ആവശ്യം വരുമ്പോ സിറ്റിനെ നമുക്ക് രക്ഷപ്പെടുത്താം, അല്ലാത്ത സമയത്ത് നമ്മൾ നോർമൽ ഫ്രാങ്ക്ലിൻ ആയിരിക്കും. മനസ്സിലായാ? നമ്മൾ ഐഡന്റിറ്റി എന്തായാലും റിവീൽ ചെയ്യത്തില്ല. അങ്ങനെ അപ്പൊ എന്ത് വേണം നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക കേട്ടാ. അപ്പൊ അതുമാതിരി നമുക്ക് എന്തായാലും ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഇപ്പൊ ഇവിടെ വെയിറ്റ് ചെയ്യാം. ഇവിടെ ആരും കാണുന്നില്ല, സിറ്റി ഇപ്പൊ എന്തായാലും സേഫ് ആണ്, ഒരു പ്രശ്നവുമില്ല. അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ വീട്ടിലോട്ട് പോവാം, അതായിരിക്കും ബെറ്റർ. ഓക്കെ, എടാ അലേർട്ട്, വി ഹാവ് ഇൻകമിങ്. ആ അതെന്തോന്ന്? എടാ അപ്പ, ഓ യൂ, ഓക്കെ. എടാ അപ്പൊ നമ്മുടെ ലേസർ വിട്ട്, ഇവനെന്തറച്ചാവാത്തത്. ഈ പവർ പോരാ കേട്ടാ, നമുക്ക് തൽക്കാലം നമ്മുടെ പവർ മാറ്റിയേക്കാം. മിസൈല്, എടാ അവനെ വിടറാ, എടാ അവനെ കാണുന്നില്ല. ഓക്കെ, ഇവിടെ എവിടെയോ ഉണ്ട്. ഓക്കെ, കണ്ടു 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 കണ്ടു. എന്നാ പിടിച്ച, എന്നാ പിടിച്ച, ചാവട ചാവട അങ്ങോട്ട്, ചാവട 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 അങ്ങോട്ട്. ഓക്കെ, അവന് കുറെ മിസ്സുകളുണ്ട് ഗൈസ്. ഇത് ഇത് ഇച്ചിരി ടഫാണ്. ഓക്കെ, എവിടെ എവിടെ അവൻ, എവിടെ? ഓക്കെ, കണ്ടു 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 കണ്ടു. ഓക്കെ, അവിടെ ഇതിപ്പോ അവനെ കൊല്ലാൻ ഇച്ചിരി ടഫാണ്. ചാവട 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 അങ്ങോട്ട്. എടാ ഇവൻ ഇച്ചിരി പവർഫുൾ എനിമിയാണ്, എനിക്ക് അയൺമാനെ കൊണ്ട് പറ്റത്തില്ല തോന്നുന്നുണ്ട് കേട്ടാ. നമുക്ക് എല്ലാ പവറും മാറി മാറി കൊണ്ട് യൂസ് ചെയ്ത് നോക്കാം. അവനവിടെ അവനവിടെ അവനവിടെ. ഓക്കെ ഓക്കെ, നമുക്ക് ഇടയ്ക്ക് പറ്റിക്കുക കേട്ടോ അവനാ, അവനവിടെ. ഓക്കെ, കണ്ടു കണ്ടു. ഓക്കെ, വാട ഇങ്ങോട്ട് വാട. നീ എവിടെ എവിടെ? എടാ ഒരു ഭാഗത്തു നിന്ന് ഇല്ലടാ, നീ ഒരു ഭാഗത്തു നിന്ന് ഇല്ലടാ. നമുക്ക് സംസാരിച്ച് തീർക്കാടാ, എന്തെങ്കിലും സംസാരിച്ച് തീർക്ക. അവനവിടെ എവിടെ? അവനെവിടെ? ആ നീ ഇവിടെ ഉണ്ടായിരുന്ന, നീ അത് എൻ്റെ മുമ്പിലോട്ട് വായോ. എവിടെ? ഒരു ഭാഗത്ത് നിൽക്കടാ ആദ്യം, കാണുന്നില്ലല്ലോ അവനാ. ഓക്കെ, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. ഇന്നാ പിടിച്ചോ പിടിച്ചോ പിടിച്ചോ. ചാവട അങ്ങോട്ട്, ചാവട അങ്ങോട്ട്. എടാ ഈ പവർ പറ്റത്തില്ല അവനെ കൊല്ലാൻ. ഓക്കെ, തീ പറ്റൂല, വെടിവെപ്പ് പറ്റൂല. ഇതെന്തിനാ പവർ? ഇത് ഞാൻ എന്താന്ന് യൂസ് ചെയ്ത് നോക്കട്ടെ അവൻ്റെ അടുത്ത്. ഓക്കെ, ഈ പവർ അവൻ്റെ മേത്തിൽ ഡിറ്റക്ട് ആവുന്നില്ല. നമുക്ക് മിസൈലിട്ട് അങ്ങ് തോൽപ്പിക്കാം അവനെ. ചാവട 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 അങ്ങോട്ട്, ചാവട ചാവട. എടാ ഈ പവർ ചെയ്യുമ്പോൾ അവനക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല കേട്ടാ. ഓക്കെ, ചാവ് 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 ചാവ്. ഓ എടാ അവൻ്റെ ചൂട്ടിൽ കത്തിപ്പിടിച്ചിട്ടുണ്ട് കേട്ടാ. ഓക്കെ ഓക്കെ മോനെ, അവിടെ തലക്കിട്ട് വെടിയൊക്കെ ചാവുന്നുണ്ട്, ഹെൽത്ത് പോകുന്നുണ്ട് അവൻ്റെ. ഓക്കെ
ചാവട അങ്ങോട്ട്, ഇതെന്നാ പിടിച്ചോ നീ? ചാവ് ചാവ് ചാവ്. ഓക്കെ 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 ഓക്കെ. അപ്പൊ അവൻ ഹെൽത്തും കാര്യങ്ങളൊക്കെ കുറയുന്നുണ്ട്. നീയൊന്നും അവൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇത് ചെയ്യുമ്പോ കണ്ണൊന്നും കാണില്ലെന്നുണ്ട് അവനക്ക്. ഓ എടാ, അവനും വെടി വെക്കുന്നുണ്ട്, പക്ഷെ അവന്റെ ബുള്ളറ്റ് നമ്മളെ മേത്ത് കൊള്ളുന്നില്ല. ഓക്കെ ഓക്കെ, അവന് ഇത്തിരി ബോധം വന്നുണ്ട്. എടുത്തു വരുന്നുണ്ട്. എടാ ചാവട അങ്ങോട്ട്. ഓ ഓൾമോസ്റ്റ് തീർന്നു. എടാ അവൻ ബുള്ളറ്റ് കൊണ്ട് വെടി വെക്കുന്നുണ്ട്, പക്ഷെ നമ്മുടെ ലേസർ കാരണം എല്ലാ ബുള്ളറ്റ് കരിഞ്ഞ് അങ്ങോട്ട് പോകുന്നുണ്ട്. ഓക്കെ, സൗണ്ട് ഒക്കെ കേൾക്കുന്നില്ല വെടി വെക്കുന്ന അവന്മാർ. ഓക്കെ, കമോൺ കമോൺ കമോൺ. ഓക്കെ, തീ വിട്ടാലോ, തീ വിടച്ചില്ലാത്തില്ല. ഓക്കെ, അങ്ങനെ അവൻ്റെ കാര്യം തീരുമാനമായി. ഓക്കെ ഓക്കെ, അവൻ്റെ ബോഡി എവിടെ? ഓക്കെ, അങ്ങനെ അവൻ തീർന്ന്. എടാ എന്നാലും ഇത് ഏത് ഷൂട്ടാണ് അവൻ ഇട്ട് വന്നേക്കുന്നത്? നമുക്ക് എന്തായാലും അവൻ അങ്ങനെ കത്തിച്ച് കളയാം. ഓക്കെ, കത്തിച്ച് കളയാനായിട്ട് നമുക്ക്. ഓക്കെ 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 ഓക്കെ, ഇവൻ്റെ ശരീരം ഇനി ഇവിടെ വേണ്ട. ഓക്കെ, കത്തിപ്പോട്ടെ കത്തിപ്പോട്ടെ. ഇനി ഇവൻ ഇവിടെ ശരീരത്തിൽ നിൽക്കരുത്. ഇവൻ അപ്പം കത്തിപ്പോട്ടെ. ഓക്കെ, അപ്പം നമ്മളെന്തായാലും നമ്മുടെ ലോസ് ആൻഡോ സിറ്റിയിൽ നമ്മളെന്തായാലും രക്ഷിച്ചിട്ടുണ്ട്. ഓക്കെ, ആരെ വിളിക്കുന്നുണ്ടല്ലോ. ഓക്കെ, ഫോൺ എടുക്കട്ടെ ചേട്ടാ. എടാ, ഇത് മറ്റേ അവഞ്ചിച്ചിട്ട ആളല്ലേ? ഹലോ ഫ്രാങ്ക്ലിൻ, താങ്കൾ എന്തായാലും നമ്മുടെ ലോകത്തിന്റെ വിജയം സക്സസ്ഫുൾ നിങ്ങൾ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും വെൽക്കം ടു അവഞ്ചേഴ്സ്. ഇനി മുതൽ താങ്കൾ അവഞ്ചേഴ്സ് ആയിരിക്കും. സാറേ, എനിക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളും സിറ്റിക്ക് എനിമീസ് ഒക്കെ വരുമ്പോ ഞാൻ ഇപ്പൊ അയൺമാൻ ആയ പോരെ? അതുവരെ ഞാൻ നോർമൽ ഫ്രാങ്ക്ലിൻ ആയ പോരെ? ഐഡന്റിറ്റി ഹൈഡ് ചെയ്തിട്ട്. ഓ മതി ഫ്രാങ്ക്ലിൻ, അത് മതി. അപ്പൊ നമ്മളെന്തായാലും വിളിക്കണതായിരിക്കും. ഓക്കെ, പിന്നെ അയൺമാന്റെ കണ്ണാടയും കാര്യങ്ങളൊക്കെ എന്തായാലും ഫ്രാങ്ക്ലിൻ എന്തായാലും എപ്പോഴും മുഖത്ത് വെച്ചേക്കണം കേട്ടോ. അപ്പൊ എന്തെങ്കിലും നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താങ്കൾക്ക് വരും. ആ ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ നിങ്ങളുടെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ഞങ്ങൾ എന്തായാലും പണിയുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് റെഡി ആയിക്കഴിഞ്ഞാൽ ഞാൻ എന്തായാലും വിളിക്കാം. ആ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും നിങ്ങൾ അവഞ്ചേഴ്സിന്റെ ഹെഡ് ക്വാർട്ടേഴ്സിലോട്ട് വരേണ്ടി വരും. അവിടെ ക്യാപ്റ്റൻ അമേരിക്ക എല്ലാവരും നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. ആ നമ്മളെന്തായാലും വരും, ഉറപ്പായിട്ട് വരും. ഓക്കെ, അപ്പൊ നമ്മളെന്തായാലും വരും എന്തായാലും. ഓക്കെ, നമുക്ക് എന്തായാലും ഈ കണ്ണടയുടെ പവർ അങ്ങോട്ട് ഓഫ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മുടെ പവറും കാര്യങ്ങളൊക്കെ നമ്മളിപ്പോ ഓഫ് ചെയ്തിട്ടുണ്ട്. സെറ്റ് സെറ്റ്. അപ്പൊ എന്തായാലും എല്ലാവർക്കും ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെടുന്ന കാര്യം വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പൊ അടുത്തതായിട്ട് നമ്മളെ സിറ്റിയിലോട്ട് കുറേ എനിമീസും കാര്യങ്ങളൊക്കെ ഇനി എന്തായാലും വരും. ഓക്കെ, ഇത്ര നല്ല അവഞ്ചേഴ്സ് ആയിരുന്നു നമ്മളെ സിറ്റിനെ രക്ഷപ്പെടുത്തിയിരുന്നത്. ഇനി മുതൽ നമ്മളായിരിക്കും രക്ഷപ്പെടുത്താൻ പോണത്. ഓക്കെ, കിഡിലനായിരിക്കും എന്തായാലും. ഓക്കെ, അപ്പൊ അടുത്തത് ഇനി ഏതൊക്കെ എനിമീസ് ഒക്കെ വരുന്നത് നമുക്ക് അറിയത്തില്ല. നമുക്ക് എന്തായാലും നോക്കാം. ഓക്കെ, ഇനി പിഞ്ചാനും ചിഞ്ചാനും പിന്നെ ഫ്രാങ്കലിനും ഇനി ഒരു വരം കൂടി ഉണ്ട്. അത് എന്ത് വരം നമ്മൾ ചോദിക്കണം, നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ആ വരം നമ്മൾ ചോദിക്കേണ്ടതായിരിക്കും. ഓക്കെ, ചിഞ്ചാനെ കൊണ്ട് എന്ത് ചോദിപ്പിക്കണം, പിഞ്ചാനെ കൊണ്ട് എന്ത് ചോദിപ്പിക്കണം, അത് മതി. ഫ്രാങ്കലിനെ കൊണ്ട് എന്ത് ചോദിപ്പിക്കണം നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്തായാലും നിങ്ങളെ പറഞ്ഞ ചോദ്യങ്ങൾ നമ്മൾ സെറ്റാക്കണതായിരിക്കും. അതുമാതിരി തന്നെ നമ്മുടെ നല്ല നല്ല കണ്ടന്റും കാര്യങ്ങളൊന്ന് സജസ്റ്റ് ചെയ്യുക. പിന്നെ ജീനിയുടെ വീഡിയോസ് നിങ്ങൾ എന്തെങ്കിലും മസ്തായിട്ട് കാണാം. ഓക്കെ, അപ്പൊ നമ്മുടെ വെബ് സീരീസും കാര്യങ്ങളൊക്കെ കാണാൻ താല്പര്യമുള്ളവരെ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഒക്കെ ഓൺ ആക്കട്ടെ, ബെല്ലിലേക്ക് നോക്കാം. അപ്പൊ നമ്മൾ വീഡിയോ അടച്ച് അതിൻ്റെ പിന്നെ പുതിയൊരു കിടുക്കാച്ചി വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ ഗൈസ്.